gente vai conseguir ver quando o analista não for nem passa aí, o único que vai ter que fazer é dar uma olhada no conceito desse vendedor, quais possíveis benefícios.
சுடர் வளர வாக்கப்படும் எதிர்ப்புண்டாயிட்டும் கரார் மந்திரம் நடத்திய கம்பெனிக்கு மீண்டும் கரார் நல்கிய நடவடிக்கையில் அனுமதி உண்டது கம்பெனியை அனுமதியில் பெருக்கணுமாக ஆவசியப்பட்டது பிரதிபட்ச நேதாவ் கே டி ரஷீத் அறிவித்தார்.
ആരംഭിച്ച കൃഷി ഒരു വർഷം പൂർത്തിയാക്കുന്ന വേളയിലാണ് മത്സ്യ കൊയ്ത്തിന് ഒരുങ്ങുന്നത്. ഹൈഡ്രോസിറ്റി പോളി എത്തിലീൻ പൈപ്പുകളിലാണ് കൂടുകൾ നിർമ്മിച്ചിട്ടുള്ളത്. കനോഡി കൊയിൽ സ്ഥാപിച്ച കൂടിന് 6 മീറ്റർ വ്യാസവും 3.5 മീറ്റർ ആഴവുമുണ്ട്. 2 ലക്ഷത്തിലധികം വിലവരുന്ന കൂട് പൊതിയറങ്ങി 28,000 രൂപ വിലവരുന്ന 2 വടകളുമുണ്ട്. ശാസ്ത്രീയമായി പൊതിഞ്ഞു കിട്ടിയ കൂടിൽ 2,000 കൂടുതൽ കുഞ്ഞുങ്ങൾ, 1,500 കരിമീൻ കുഞ്ഞുങ്ങൾ എന്നിവയാണ് നിക്ഷേപിച്ചത്. കുമ്പംകുളം താലൂക്ക് ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തിയ ശേഷം കാഴ്ച നഷ്ടപ്പെട്ട ഗുരുവായൂർ സ്വദേശിനി പമ്പായി വിജയലക്ഷ്മിക്ക് സർക്കാർ ധനസഹായമായി 3 ലക്ഷം രൂപ കൈമാറി. കെ ബി അബ്ദുൾ ഖാദറിനെയാണ് ഇവരുടെ വീട്ടിലെത്തി ചെക്ക് കൈമാറിയത്. കാട്ടൂരിൽ സ്വകാര്യ വ്യക്തി പഞ്ചായത്ത് ബോർഡ് കയ്യേറി നികത്താൻ ശ്രമിച്ചത് അധികൃതർ തടഞ്ഞു. എട്ടാം വാർഡിലെ ഗണിയം മൂലയ്ക്ക് സമീപമാണ് വെള്ളം ഒഴുകി പോകാനുള്ള തോട് അനധികൃതമായി മണ്ണിൽ നികത്താൻ ശ്രമിച്ചത്. ഇയാളുടെ പാമ്പിലൂടെ കടന്നുപോകുന്ന തോടും മണ്ണിൽ നികത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. പാമ്പംപള്ളി മഹാദേവ ക്ഷേത്രത്തിൽ മഹാദേവ പങ്കെടുത്തോടനുബന്ധിച്ച് രുക്മണി സ്വയംവരം നടന്നു. യജ്ഞാചാര്യൻ പെരിയൂർ കേശവൻ നമ്പൂതിരി നേതൃത്വം നൽകി. വെള്ളിയാഴ്ച നാരായണീയ സപ്താഹയത്നം സമാപിക്കും. മഹാരാഷ്ട്രയിൽ ഈ മാസം 15 ആരംഭിക്കുന്ന ദേശീയ പൈസ കബഡി മത്സരത്തിലുള്ള കേരള ടീമിലേക്ക് സെലക്ഷൻ നേടിയ അൽഫ അബൂബക്കറിനെ പുലിയൂർക്കുളം കലാസുരയിലെ ചാരിറ്റബിൾ സൊസൈറ്റി ഉപഹാരം നൽകി അനുമോദിച്ചു. പുലിയൂർക്കുളം പരമ്പര ചേരാത്തയിൽ അബൂബക്കറിന്റെ മകൻ അൽഫ പടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതിയുടെ ഭാഗമായുള്ള പരിസ്ഥിതി ഭൂമിയിൽ പച്ചക്കറി കൃഷി എന്ന സംരംഭത്തിന്റെ ഗുരുവായൂർ നഗരസഭയിൽ തുടക്കമായി. നഗരസഭ 35ാം വാർഡിൽ നടന്ന ചടങ്ങിൽ വാർഡ് കൌൺസിലർ ആനന്ദവല്ലി ബാമ്പുള ഉദ്ഘാടനം ചെയ്തു. പൂക്കോട് കൃഷി അസിസ്റ്റന്റ് സി തോമസിന്റെ അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ വെള്ളിക്കുളമേ ചാലക്കുടി റോഡിലുള്ള പാലം പാലപ്പാലത്തേക്കാൾ ദുർബലമായി. 6 നൂറ്റാണ്ടോളം മുൻപ് വെള്ളിക്കുളം തോടിൽ കുറുകെ നിർമ്മിച്ച ഈ പാലത്തിലെ കോൺക്രീറ്റ് സ്ലാബുകളുടെ അതിഭാഗം പൊട്ടിപ്പൊളിഞ്ഞ് തുരുമ്പിച്ച് കമ്പികൾ പോലെ കൈവരയിലാണ്. പാലത്തിലെ ഒരു വശത്തുള്ള കൈവരി പൂർണ്ണമായും തകർന്നുപോയത് കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും ഭീഷണിയായിട്ടുണ്ട്. നാട്ടിലെയും കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനെത്തിയ 12 പേരെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കടയുടനെയെ ബലക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. നാട്ടുകാരൻ എന്ന സ്കൂളിന് സമീപം കൊരട്ടിക്കോണ്ടിൽ അപൂർവക്കാണ് അറസ്റ്റിലായത്. ചൊവ്വാഴ്ച രാവിലെ കടയിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയ കുട്ടിയെയാണ് ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. തുടർന്ന് രക്ഷപ്പെട്ട് ഓടിയ പെൺകുട്ടി വീട്ടിൽ വിവരമായി കുഴിയോട്ടു. മാതാപിതാക്കൾ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് ബലക്കാട് എസ്ഐ ടി സി രാമനാഥിന്റെ നേതൃത്വത്തിൽ ഗ്രേഡ് എസ്ഐ കെ കെ രാജൻ, സീനിയർ സി പി ഒ കുട്ടൻ എന്നിവർ ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂരിൽ നിന്ന് കാണാതായ യുവാവ് 2 ആഴ്ചയ്ക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തി. ഭാവിയുടെ പുലിക്കോട്ടിൽ ജിബിലാണ് തിരിച്ചെത്തിയത്. കഴിഞ്ഞ മാസം 22ാണ് ജിബിനെ കാണാതായത്. തൃശൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ പഠിക്കുന്ന ജിബിൻ ക്ലാസിന് ശേഷം വീട്ടിൽ തിരിച്ചെത്താതിരിക്കുകയായിരുന്നു. ടി സി ഗാനന് സമീപം ജിബിന്റെ വസ്ത്രങ്ങളും ബാഗും ഫോണും കാണപ്പെട്ടതിനെ തുടർന്ന് ഫയർഫോഴ്സിന്റെ സഹായത്തോടെ ഡാമിൽ ഒരു ദിവസം മുഴുവൻ തെളിച്ചിൽ നടത്തിയിരുന്നു. ഗ്രീൻപാടൻ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ജൂനിയർ റെഡ്ക്രോസ് യൂണിറ്റിന്റെ പ്രവർത്തനോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ എ ഓമർ നിർവഹിച്ചു. പി ടി എ പ്രസിഡന്റ് ജോസ് ചേതുപറമ്പിൽ അധ്യക്ഷനായിരുന്നു. ഗ്രീൻപാടൻ സെന്റ് ജോസഫ് തന്റെ അസിസ്റ്റന്റ് വികാരി ഫാദർ അൽസിംഗ് ബൊന്നാറ സന്ദേശം നൽകി. ഡോക്ടർ സിസ്റ്റർ റൂബി കുറേസ് മുഖ്യ പ്രഭാഷണം നടത്തി. ജീവകാരുണ്യ സംഘടനയായ ഇടക്കൈ ലൈഫ് കെയറിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ട് കണ്ടിന്യൂസ് പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. സംഘടനയ്ക്ക് പുളിങ്കുണ്ടത്ത മുജീബ് റഹ്മാൻ ജനറേറ്റർ സഹായിച്ചു. പോസ്റ്റ് ചപ്പാത്തിയുമായി പറഞ്ഞു നടന്ന മോഷണം പതിവാക്കിയ 3 സംഘത്തെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാത്തുകുളം താങ്ങിലെ രാജേഷിനെയും ആൾപൂർത്തിയാവാത്ത മറ്റു രണ്ട് കൂട്ടാളികളെയുമാണ് ഗുരുവായൂർ സി ഐ കെ സുദർശന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത്. വാഹന പരിശോധനയ്ക്കിടെ നമ്പർ മാച്ച് ബൈക്കുമായി വരുന്നതിനിടയിലാണ് 3 സംഘം പിടിയിലായത്. ഇല്ലപ്പുറം കത്തിക്കാവ് പ്രദേശത്തുള്ളവരാണ് രണ്ടുപേർ. കുന്നത്തൂർ റോഡിലെ
going to try to do it. So, I think it's really going to be. Some of you must have some vice captain, two and three things, so you start all this in your back, maybe in that one, but in your way, but Thank you.
ಸಂಪೂರ್ಣ ಮೇಡಿಯಾ ಸಂಪೂರ್ಣ ಆಡಿಯೋದಾನ ಸಾಕ್ಷಿಗಳ ಎಂಬಂತಕ್ಕೆ ಸಮಾಪ್ತಿ ಹೊಂದಿದ್ದಾರೆ ಕಾರ್ಯಕ್ರಮಗಳಾಯಿತು. ഇതിന്റെ ഭാഗമായി കിഡ്നി സെന്റേഴ്സ് ഓഫ് ചെയർമാൻ ഫാദർ ഡേവിസ് ചന്ദ്രന്റെ നേതൃത്വത്തിൽ ഈ മാസം 17 മുതൽ 19 വരെ മാനവ കാരുണ്യ സന്ദേശ യാത്ര നടക്കും. 17 രാവിലെ 9 അമ്മയും മാത്രം സൈക്കോ കുടിയിരുത്തുമെന്ന് യാത്ര ആരംഭിക്കും. കാര്യകർമ്മമായ ഫാദർ സെബാസ്റ്റ്യൻ അൻബുക്കൻ, ജോസ് ജെ ചിജ്മക്കുള്ളി, ശശി വെളിയേറ്റ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കും. എടുപ്പിൻകി ഗ്രാമ പഞ്ചായത്തിലെ സമ്പൂർണ്ണ പെൻഷൻ ഗ്രാമ പഞ്ചായത്തായി പ്രഖ്യാപിച്ചുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതായി പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സതീഷ് അറിയിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വാസുദീപ് നഗരം, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ആർ ഹരി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രത്നചന്ദ്രൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വടക്കാഞ്ചേരി മുൻസിഫ് കോടതി 150 വാർഷിക സമാപനം ഈ മാസം 14-15 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മഞ്ജുള ചെന്നൂർ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഹൈക്കോടതി ജഡ്ജി ടി ആർ രാമചന്ദ്രൻ നായർ അതിഥി വഹിച്ചു. ആഘോഷ പരിപാടിയുടെ സമാപനം 15 മന്ത്രി സി എം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പി കെ ബിജു എം പി അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ഭാരവാഹികളായ അഡ്വക്കേറ്റ് ജേക്കബ് സിംഗ് ജോർജ്, അഡ്വക്കേറ്റ് സി പി അശോക് കുമാർ, അഡ്വക്കേറ്റ് ടി കെ മഹേഷ്, അഡ്വക്കേറ്റ് എൽഡോ പൂക്കുന്നൻ, അഡ്വക്കേറ്റ് പി എ ലോണ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി തിക്കലൂർ സുരക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിന്റെ കട്ടുമരയിട്ട് മന്ത്രി പാലക്കാട്ടിനി മൈക്കിൾ വാസുദേവൻ നമ്പൂതിരി നിർവഹിച്ചു. മേൽശാന്തി ജയചന്ദ്രൻ എന്താന്തിരി, സി പി മുല്ലശ്ശേരി സുബ്രഹ്മണ്യം എന്നിവർ ചടങ്ങിൽ നേരിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി ഓഫീസുകളിലെ ജനനവിവര രജിസ്റ്റർ പാറവാൻ 1981 മുതൽ 1990 വരെയുള്ള ജനനവിവരങ്ങൾ രേഖപ്പെടുത്തിയ രജിസ്റ്ററാണ് പാറവാൻ. രജിസ്റ്റർ കാണാനായതോടെ ഈ കാലഘട്ടത്തിൽ ജനിച്ചവരുടെ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് തിരുത്തലുകളും മറ്റും അനിശ്ചിതാവസ്ഥയിലായി കൂടിയാണ്. ജനന സർട്ടിഫിക്കറ്റിൽ തിരുത്തലുകൾ ആവശ്യമാകുമ്പോൾ നിർബന്ധമായും ഹാജരാക്കേണ്ട രീതിയാണ് ജയിൽ രജിസ്റ്റർ. രജിസ്റ്റർ കാണാതായ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യമുയർന്നിട്ടുണ്ട്. വെള്ളാങ്കലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായി. ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കൊല്ലടി പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെച്ചു. ഭൂമിയുടെ ഘടന തകർത്ത് മന്ത്രിയെ കെട്ടിക്കൊണ്ടുന്ന സംസ്കാരം ഒഴിവാക്കാനുണ്ട് നിയമസഭാ സ്പീക്കർ ജി കാക്കരോ. നിരാശയേക്കാൾ അത്താളിയാവരാണ് സത്യസന്ധമായ പൊതുപ്രവർത്തനമെന്ന് സ്പീക്കർ. കടകളിലെ വിവരത്തിൽ നടത്തി മോഷണം നടത്തിയ തമിഴ്നാട് സുരക്ഷികളെ മലപ്പുറത്ത് നിന്ന് കസ്റ്റഡി എടുത്തു. പ്രതികളെ കടകളിൽ എത്തിച്ച് പോലീസ് തെളിവെടുക്കുന്നു. ഗ്രാമവാസികളെ സമാപിക്കുന്നു.